നമ്മുടെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോസും ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ലൈക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസും കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ ഇടാനായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ചാനല് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതൊന്നും അല്ല കേട്ടോ പെട്ടെന്ന് കയറി വന്നതൊന്നുമല്ല അത് ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ചെറുതായിട്ടൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ പയ്യെ പയ്യെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഉയർന്നു വന്നത് വൺ മില്യൺ വ്യൂസ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരു കുറച്ച് പേര് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസം വ്യൂ ഇല്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ ഉള്ള നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് വാച്ച് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും മറക്കരുത് കേട്ടോ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്കൊരുപാട് സന്തോഷം ഉണ്ടാവുന്നത് അത് നമുക്ക് പോസിറ്റീവായിട്ട് ഉള്ള കമൻ്റ് ആകുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ് കേട്ടോ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിച്ച് അതിൽ തെറ്റു കുറ്റങ്ങൾ തിരുത്തിയിട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും പിറ്റേ ദിവസം വീഡിയോ ഇടുമ്പോൾ അത് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് രാവിലെ ഇന്നിപ്പോൾ ചപ്പാത്തി മാവ് പരത്തി അതിൽ സവാളയും അതുപോലെ രണ്ട് പീസ് ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് പൊടിച്ചെടുത്ത് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് ഫില്ലിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തിയെടുത്തിട്ട് കുറഞ്ഞ ഓയിലൊന്ന് അങ്ങോട്ടും കൊണ്ട് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് കറിയും വേണ്ട അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കട്ടൻ ചായ മാത്രം മതി പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണത് അത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല ഗോതമ്പ്മാവിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മൈദാമാവിലാണെങ്കിലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് ഗോതമ്പ് മാവാവുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആണല്ലോ അപ്പോൾ ചിക്കൻ ഒരുപാടൊന്നും വേണ്ട പിന്നെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അത് രണ്ട് പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്ത് അപ്പം ഇന്ന് രാവിലത്തെ ചായയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത് പ്രത്യേകിച്ച് വേറെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് ഒന്ന് തന്നെ മതി കേട്ടോ നമുക്ക് അത്യാവശ്യം വേറെ നിറയും കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഉണ്ടാവും പിന്നെ ഒരു വലിയ ചപ്പാത്തിയാക്കി പരത്തിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിലൊന്ന് തിരിച്ച് മറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം നമ്മൾ ചോറും കറിയും വെക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മണി പ്ലാന്റ് ആണ് പിന്നെ ഞാനത് അടുക്കളയിൽ അത് വെച്ചിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാൻ അങ്ങോട്ടും മാറ്റി വെക്കണം അങ്ങോട്ടൊന്ന് മാറ്റി വെക്കും അപ്പോൾ ഞാനത് മുറ്റ കോലായിൽ ജനവാദിൻ്റെ അവിടെ കൊണ്ടുവന്നുവെച്ചിട്ട് ഒരു നൂലിട്ടിട്ട് ആ കമ്പിമേൽ കെട്ടി കൊടുത്തതാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേഷൻ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് തേങ്ങാച്ചോറ് വെക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഒരു കഷ്ണം പട്ട കഷ്ണക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചെരുവിയത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ അരിക്ക് എടുക്കുന്ന വെള്ളം ഒന്നും വേണ്ട ഇത് റേഷൻ അരി അതുകൊണ്ട് പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മുടെ ആ വിരലിൻ്റെ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വിരലിൽ മുങ്ങുന്ന മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ തേങ്ങാച്ചോറ് വെക്കാനാണ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇത് അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് വേവുന്ന അരിയാണല്ലോ അങ്ങനെ ഇതാ തേങ്ങാ ചോറിന് ഉള്ളത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഒരു പീസ് പട്ടയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണമുണ്ടാവും ചോറ് നല്ല ടേസ്റ്റും ഉണ്ടാവും വെള്ളമൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് അലിഞ്ഞും കൊണ്ട് ഒട്ടിപ്പിടിച്ചാണ്ട് ഉണ്ടാവും ഇപ്പോഴാണ് ചോറൊക്കെ വെന്ത് മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇത് തീയൊന്ന് പിരിച്ചു വെച്ചാൽ മതി ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതിൽ കിടന്നിട്ട് ആവിയിൽ കിടന്നിട്ട് ബാക്കിയും കൂടി വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് ബീഫ് ഞാൻ കുക്കറിലാണ് കേട്ടോ ഒന്നിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നെയ്യാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഒരു ചെറിയ സവാളയും കൂടി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു രുചിയാണ് കേട്ടോ ഈ ഒരു ബീഫിന് ഒരുപാടൊന്നും വേണ്ട ഒരു ഒരൊന്നര ടീസ്പൂണും ഒക്കെ മതി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ആ വെള്ളത്തോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് ഞാനിപ്പോൾ ഇന്ന് നേരം വൈകിയപ്പോൾ കുക്കറിലൊന്നു വേഗണ്ട് വേവിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഗരം മസാലക്കൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബീഫിന് നല്ലൊരു ടേസ്റ്റാണ് ഗരം മസാലയുടെ അധികം കുത്തല ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല കേട്ടോ ഈ ഒരു ബീഫിന് മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് മുരിഞ്ഞ് നമ്മുടെ ബീഫ് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇന്നപ്പത്തെ ഉച്ചക്കത്തെ ഫുഡാണ് അത് കേട്ടോ തേങ്ങാച്ചോറും ബീഫ് ഇതുപോലെ വെരറ്റി എടുത്തതും പിന്നെ ആ ബീഫിൻ്റെ ആ സ്റ്റോക്ക് ഞാൻ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സാധനം പോലെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി